മിശിഹായിൽ ഏറെ സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് സെപ്റ്റംബർ 30 വിശുദ്ധ ജെറോമിൻ്റെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുകയാണ്. ഏവർക്കും ആദ്യമേ തന്നെ തിരുനാളിൻ്റെ മംഗളങ്ങൾ സ്നേഹത്തോടുകൂടി നേരുന്നു. ജെറോമിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഒരു സഭാപിതാവായിരുന്നു. അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കുന്നത് വിശുദ്ധ ഗ്രന്ഥവുമായിട്ട് വചനവുമായിട്ട് ബന്ധപ്പെട്ടാണ്. കാരണം ജീവിതത്തിൽ ഭൂരിഭാഗവും വചനത്തിന് വേണ്ടി മാറ്റിവെച്ച ഒരു വ്യക്തിയാണ് വിശുദ്ധ ജെറോം എന്ന് പറയുന്നത്. അദ്ദേഹം 347 ജനിച്ച് 73 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിച്ച് കടന്നുപോയ ഒരു വ്യക്തിയാണ്. അതിൽ ഏറിയ പങ്കും വചനം പഠിക്കാനായിട്ട്, വചനത്തിൻ്റെ വ്യാഖ്യാനം കൊടുക്കുവാനായിട്ട്, വചനം ട്രാൻസ്ലേഷൻ ചെയ്യുവാനായിട്ട് അദ്ദേഹം തയ്യാറായി. പാഷണ്ഡതകളൊക്കെ ഒത്തിരിയേറെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ അതിനെതിരെ പോരാടുവാനായിട്ട് ധൈര്യത്തോടുകൂടി മുന്നോട്ട് വന്ന ഒരു വ്യക്തി കൂടിയാണ് വിശുദ്ധ ജെറോം. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ, വചനം ട്രാൻസ്ലേറ്റ് ചെയ്യുവാനായിട്ട് മാർപ്പാപ്പ ആവശ്യപ്പെട്ടപ്പോൾ 30 വർഷക്കാലം ബെത്ലഹേമിൽ ഒരു ഗുഹയിൽ പോയിരുന്നു കൊണ്ട് വചനം നന്നായിട്ട് പഠിക്കുവാനായിട്ടും ആ വചനം ട്രാൻസ്ലേറ്റ് ചെയ്യുവാനായിട്ടും അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യമാണ്. ആ ഒരു ബൈബിളാണ് വുൾഗാത്ത എന്ന പരിഭാഷ. അത് ജെറോമിൻ്റെ ട്രാൻസ്ലേഷനാണ്. ഈ ജെറോമിനെക്കുറിച്ച് ബെനഡിക്ട് 15 പാപ്പ പറയുന്നത് ഇപ്രകാരമാണ്: വിശുദ്ധ ഗ്രന്ഥം വ്യാഖ്യാനിക്കുവാൻ വേണ്ടി സ്വർഗത്തിൽ നിന്ന് നൽകപ്പെട്ട ഏറ്റവും വലിയ പണ്ഡിതനാണ് വിശുദ്ധ ജെറോം എന്ന് പറയുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ച് ഇത്രയേറെ പഠിച്ച്, അതിനെക്കുറിച്ച് ഇത്രയേറെ ഗ്രന്ഥങ്ങൾ എഴുതി, ഇത്രയേറെ വ്യാഖ്യാനങ്ങൾ എഴുതിയ വേറൊരു വ്യക്തിയില്ല. സ്നേഹമുള്ളവരെ, വചനത്തെ സ്നേഹിക്കുവാനായിട്ട് ജെറോമിന് സാധിച്ചു. അതുകൊണ്ട് തന്നെ ജീവിതം ഒരു ധന്യമായിട്ട് തീർന്നു. വചനത്തെ സ്നേഹിക്കുവാനായിട്ട് എന്ന് സാധിക്കുന്നോ അന്ന് നമ്മുടെ എല്ലാം ജീവിതം ധന്യമായിട്ട് തീരും. ജെറോമിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ സഭ നമ്മളോട് പറയുന്ന ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്, നീ വചനത്തെക്കുറിച്ച് ധ്യാനിക്കണം. വചനത്തോടുള്ള നമ്മുടെ മനോഭാവം എന്താണ് എന്ന് ആത്മശോധന ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കണം. വചനമാകുന്ന മിശിഹായെ നമുക്ക് അറിയുവാനായിട്ട്, സ്നേഹിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ചുള്ള അജ്ഞത ഈശോയെക്കുറിച്ചുള്ള അജ്ഞതയാണ് എന്നാണ് ജെറോം പറയുന്നത്. നിനക്ക് വിശുദ്ധ ഗ്രന്ഥം അറിയത്തില്ലെങ്കിൽ, വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ച് പഠിക്കുവാനായിട്ട് നീ തയ്യാറാവുന്നില്ലെങ്കിൽ, നീ ആരെക്കുറിച്ചാണ് പഠിക്കാത്തത്? നീ ഈശോയെക്കുറിച്ച് അറിയാത്തതും ഈശോയെക്കുറിച്ച് പഠിക്കുവാനായിട്ട് നീ തയ്യാറാകുന്നില്ല എന്ന് നീ തിരിച്ചറിയണം. ഈശോയെ അറിയുവാനായിട്ട് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നീ വിശുദ്ധ ഗ്രന്ഥത്തെ സ്നേഹിക്കുവാനായിട്ട് പഠിക്കുവാനായിട്ട് നിനക്ക് പറ്റണം. ജെറോം പറയുന്നതാണ്, നീ വിശുദ്ധ ഗ്രന്ഥം വായിച്ചോ, അതനുസരിച്ച് ജീവിച്ചോ, നിനക്ക് ഈശോയെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഒത്തിരിയേറെ ആഴത്തിലുള്ള അർത്ഥങ്ങൾ ഗ്രഹിക്കുവാനായിട്ട് പറ്റും. ജീവിതത്തിൽ സന്തോഷത്തോടുകൂടി കടന്നു പോകുവാനായിട്ട് പറ്റും. ഒരുപക്ഷെ ഇന്ന് ഈ വചനത്തെ സ്നേഹിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല, വചനം വായിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. ജെറോമിൻ്റെ ഈ തിരുനാൾ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ, ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം അത് തന്നെയാണ്: നീ വചനം സ്നേഹിക്കേ, വചനത്തെ സ്നേഹിച്ച്, വചനം വായിച്ച്, മിശിഹായെ അനുകരിച്ചു ജീവിക്കുവാനായിട്ട് ശ്രമിക്കണം. അങ്ങനെ ശ്രമിച്ചാൽ നിൻ്റെ ജീവിതം ധന്യമായിട്ട് തീരും. രണ്ടാമതായിട്ട് ജെറോം നമുക്ക് വരുന്നത്, ഒരു കഠിന താപസനായിരുന്നു ജെറോം. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ നാളുകളിൽ ഒരു മരുഭൂമിയിൽ പോയി താമസിക്കുവാനായിട്ട്, താപസനായിട്ട് താമസിക്കുവാനായിട്ട് അദ്ദേഹത്തിന് ഒത്തിരി ഇഷ്ടമായിരുന്നു. അതിനുവേണ്ടി അദ്ദേഹം പോയതാണ്. പക്ഷേ ആരോഗ്യ പ്രശ്നം മൂലം അദ്ദേഹത്തിന് അവിടെ നിൽക്കാൻ പറ്റിയില്ല, തിരിച്ചു വരേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ ബൈബിളിൻ്റെ ട്രാൻസ്ലേഷനെ കുറിച്ച് ജെറോമിനോട് പറയുന്നത്. 30 വർഷക്കാലം അദ്ദേഹത്തിന് മനസ്സിലുണ്ടായിരുന്ന ഒരാഗ്രഹമാണ് താപസനായിട്ട് ഒറ്റയ്ക്ക് ജീവിക്കാവുന്നത്. ഈ 30 വർഷക്കാലവും ഒറ്റയ്ക്കൊരു ഗുഹയിലിരുന്നു കൊണ്ട് ഈ വചനത്തെക്കുറിച്ച് ധ്യാനിച്ചു പഠിച്ച് ട്രാൻസ്ലേറ്റ് ചെയ്യുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. തൻ്റെ തന്നെ ജീവിതത്തോട് കഠിനമായ താപസ ചര്യതകൾ പാലിച്ചു ജീവിച്ച ഒരു വ്യക്തി.
താപസൻ്റെതായ എല്ലാ രീതിയിലും ജീവിച്ച് കടന്നുപോയ ഒരു വ്യക്തി, തൻ്റെ ഇഷ്ടങ്ങളോട് ജഡത്തിൻ്റെ മോഹങ്ങളോട് നോ പറഞ്ഞുകൊണ്ട് അവയെ നിയന്ത്രിച്ച് കടന്നുപോയ ഒരു വ്യക്തി ഒരു പക്ഷേ ഇന്ന് നമുക്ക് സാധിക്കാതെ പോകുന്നത് ഈ ഒരു കാര്യമാണ്. എൻ്റെ ഇഷ്ടങ്ങളോട് എൻ്റെ ജഡത്തിൻ്റെ താല്പര്യങ്ങളോട് നോ പറയുവാനായിട്ട് ഒരു താപസനായിട്ട് ജീവിക്കാനായിട്ട് എനിക്ക് പറ്റില്ല. പലപ്പോഴും നമ്മൾ ചിന്തിക്കും എന്തിനാണ് താപസനായിട്ട് ജീവിക്കുന്നത്? അത് കുറേ സന്യാസിമാരുടെ അല്ലെ വൈദികരുടെ ഒരു അല്ലെങ്കിൽ സിസ്റ്റേഴ്സിൻ്റെ ഒരു ജീവിതത്തിലെ ഒരു ഭാഗമാണ് ഈ താപസം അല്ല താപസ രീതി എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ഒരിക്കലുമല്ല, താപസ രീതി നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ടാവണം. ചിലതിനോടൊക്കെ നോ പറയുവാനായിട്ട് അതെൻ്റെ ജഡത്തിൻ്റെ മോഹങ്ങളായിരിക്കാം, ആഗ്രഹങ്ങളായിരിക്കാം, ചിന്തകളായിരിക്കാം, അവയോട് നോ പറഞ്ഞുകൊണ്ട് എൻ്റെ തന്നെ ജീവിതത്തോട് ബലം പ്രയോഗിച്ചാലേ എൻ്റെ ജീവിതത്തിൽ സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കത്തുള്ളൂ. പലപ്പോഴും ഇന്ന് നമുക്കത് സാധിക്കാതെ പോവുക. ജെറോമിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ജെറോം നമുക്ക് നൽകുന്ന രണ്ടാമത്തെ സന്ദേശം ഇതാണ്: ഒരു താപസനായിട്ട് ജീവിക്കാനായിട്ട് പറ്റണം, ചിലതിനോടൊക്കെ നോ പറയുവാനായിട്ട് പറ്റണം, എൻ്റെ ചിന്തകളോട് എന്നോട് തന്നെ ഞാൻ ബലം പ്രയോഗിക്കണം. ചിലതൊക്കെ വചനത്തിന് എതിരായിട്ട് വരുമ്പോൾ ആ വചനമാകുന്ന മിശിഹ എന്നോട് പറയുന്നത് കേൾക്കുവാനായിട്ട് എനിക്ക് സാധിക്കണം. സ്നേഹമുള്ളവരെ, ജെറോമിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ രണ്ട് മനോഭാവങ്ങളിൽ എനിക്കുള്ള ചിന്ത, എൻ്റെ രീതി എങ്ങനെയാണ് എന്ന് നമ്മളൊന്ന് ആത്മശോധന ചെയ്തേ. വചനം വായിക്കുവാനായിട്ട്, വചനമാകുന്ന മിശിഹായെ സ്നേഹിക്കുവാനായിട്ട്, അതനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ? രണ്ടാമതായിട്ട്, എൻ്റെ ജഡമോഹങ്ങളോട്, എൻ്റെ ആഗ്രഹങ്ങളോട്, എൻ്റെ ചിന്തകളോട് നോ പറഞ്ഞുകൊണ്ട് മാറ്റിവെക്കുവാനായിട്ട് ഒരു താപസ ജീവിതം നയിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ? ജീവിതത്തിൽ വചനത്തെ കൂടുതൽ സ്നേഹിച്ച്, വചനമാകുന്ന മിശിഹായെക്കുറിച്ച് കൂടുതൽ പഠിച്ച്, വചനത്തെ പഠിക്കുമ്പോൾ ആരെയാണ് പഠിക്കുന്നത്? വചനമാകുന്ന മിശിഹായെയാണ് പഠിക്കുന്നത്. ആ മിശിഹായെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിക്കൊണ്ട് അതനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുവാനായിട്ട്, നമ്മോട് തന്നെ ബലം പിടിച്ചുകൊണ്ട് സ്വർഗരാജ്യം നേടിയെടുക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം. വിശുദ്ധ ജെറോമിനോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം, മാധ്യസ്ഥം പ്രാർത്ഥിക്കാം. ജെറോം ജീവിച്ചതുപോലെ വചനത്തെ സ്നേഹിച്ച് താപസനായിട്ട് ജീവിക്കുവാനായിട്ട്, ജീവിതത്തിൽ കുറേയൊക്കെ നമ്മളെ തന്നെ നിയന്ത്രിച്ച് ജീവിക്കുവാനായിട്ട് ജെറോമെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, നിൻ്റെ പരിശുദ്ധാത്മാവിനെ അയച്ച് നീ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. നീ ആഗ്രഹിക്കുന്നത് പോലെ വിശുദ്ധിയിൽ ജീവിക്കുവാനായിട്ട്, നിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുവാനായിട്ട് നീ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ദൈവത്തിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.